നമസ്കാരം ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം വേറിട്ട സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള താരമാണ് ഫഹദ് മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിനിമകൾ തിരഞ്ഞെടുക്കാൻ നടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴിതാ ബോളിവുഡ് സിനിമകളിൽ അഭിനയിക്കാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം പലരും ചോദിക്കാറുണ്ട് ഹിന്ദിയിലും മറ്റും അഭിനയിക്കാത്തത് എന്തെന്ന് എനിക്ക് എവിടെ നിന്നും പോയാൽ നിലനിൽക്കാനാവില്ലെന്ന് ചോദിക്കുന്നവർക്കറിയില്ലെന്ന് ഫഹദ് പറയുന്നു താരത്തിന്റെ പുതിയ ചിത്രം സിയു സൂൺ റിലീസ് ചെയ്യുന്നത് മുന്നോടിയായിട്ടാണ് ഇക്കാര്യം പറഞ്ഞത് സിയു സൂൺ സെപ്റ്റംബർ 1 റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും ഫഹദ് ഫാസിൽ തന്നെയാണ് ഒരു കളം നിറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ താരത്തിന് രണ്ട് സിനിമകളുടെ ട്രെയിലർ ഒരേ സമയം പുറത്തിറങ്ങി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ലവ് എന്ന ചിത്രത്തിന്റെയും പ്രവീൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ചിത്രമായ തമിയുടെയും ട്രെയിലറുകളാണ് പുറത്തിറങ്ങിയത് രജീഷ വിജയനും ഷൈൻ ടോം ചാക്കോയുമാണ് ലവിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ഒരു മുറിയിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഖാലിദ് റഹ്മാൻ ചിത്രം ലോക്ക്ഡൌൺ പ്രതിസന്ധിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാള സിനിമയാണ് ലവ് ജൂൺ 22 ആരംഭിച്ച ചിത്രീകരണം ജൂലൈ 15 പൂർത്തിയാക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ സോഹൻ സിനുലാൽ ഗോപിക അനിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കെ ആർ പ്രവീൺ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ സംവിധായകൻ പ്രിയദർശൻ യുവ നടൻ നിവിൻ പോളി എന്നിവർ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റിലീസ് ചെയ്തത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശാലിനി മലയാള സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കവെയായിരുന്നു ശാലിനിയുടെ വിവാഹം എന്തുകൊണ്ട് അഭിനയം നിർത്തിയെന്ന് എല്ലായ്പ്പോഴും ശാലിനി നേരിടുന്ന ചോദ്യമാണ് ഇപ്പോൾ നടി തന്നെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് അജിത്തുമായുള്ള ജീവിതം തീരുമാനിച്ചതോടെ സിനിമയേക്കാൾ കൂടുതൽ പരിഗണന ജീവിതത്തിൽ നൽകണമെന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് അഭിനയം നിർത്തണമെന്ന് തീരുമാനിച്ചതെന്ന് താരം പറയുന്നത് സിനിമ ഉപേക്ഷിച്ചതിൽ തനിക്ക് നഷ്ടബോധമില്ല ഒരു കുടുംബിനിയായിട്ടുള്ള ജീവിതം എനിക്ക് സിനിമയിൽ നിന്നും കിട്ടിയതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ട് പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ് ഞാനും അജിത്തും എന്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അജിത്ത് ഒരിക്കലും എതിരി പറയാറില്ലെന്ന് താരം പറയുന്നു ബാഴ്സലോണയുമായുള്ള കരാർ തർക്കത്തിൽ പരിഹാരമാകാതെ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ച ലയണൽ മെസ്സിക്ക് ഫിഫയുടെ നിരോധനം നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് ഇത്തവണത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാൻ അനുവദിക്കണമെന്നാണ് മെസ്സി ബാഴ്സ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കരാറിലെ ഒരു വ്യവസ്ഥ സംബന്ധിച്ച് മെസ്സിയും ക്ലബ്ബും തമ്മിൽ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് 2017 പുതുക്കിയ കരാർ പ്രകാരം മെസ്സിക്ക് ബാഴ്സയിൽ 2021 ജൂൺ വരെ കരാറുണ്ട് ഐ പി എല്ലിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് വൈസ് ക്യാപ്റ്റൻ സുരേഷ് റൈന പിന്മാറി വ്യക്തിപരമായ കാരണങ്ങളിലാണ് താരത്തിന്റെ പിന്മാറ്റമെന്ന് സൂചന ഇക്കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് ഔദ്യോഗികമായി അറിയിച്ചു വ്യക്തിപരമായ കാരണങ്ങളാലാണ് റെയ്ന പിന്മാറിയതെന്നും താരം ഇന്ത്യയിലേക്ക് മടങ്ങിയതായും CSK അറിയിച്ചു റെയ്നയ്ക്കും കുടുംബത്തിനും പൂർണ്ണ പിന്തുണ നൽകുന്നതായും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുറിപ്പിൽ പറയുന്നു സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം തത്സമയ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗ ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒപ്പം ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ജനയുഗം ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ